കേന്ദ്രമന്ത്രി വി മുരളീധരനെ രാജ്യസഭയിൽ ജോൺ ബ്രട്ടാസ് തേച്ചൊട്ടിക്കുകയും മുസ്ലിം ലീഗ് അംഗം പി വി അബ്ദുൽ വഹാബ് വെള്ളപൂശി പുകഴ്ത്തുകയും ചെയ്തത് മലയാളികൾക്കൊരു രാഷ്ട്രീയ കൗതുകമായി മാറി. രാജ്യസഭയിൽ ചൊവ്വാഴ്ച ഉപധനാഭ്യർത്ഥന ബിൽ ചർച്ചയ്ക്കിടയിലാണ് രസകരമായ സംഭവം അരങ്ങേറിയത്. മുരളീധരനെ കടന്നാക്രമിക്കുകയായിരുന്നു ബ്രട്ടാസ്. എന്നാൽ മുസ്ലിം ലീഗ് അംഗം വഹാബ് മുരളിയെ പിന്തുണച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെയും വഹാബ് അഭിനന്ദിച്ചു. സഹപ്രവർത്തകനായ മന്ത്രി മുരളീധരൻ്റെ ഏക താല്പര്യവും അജണ്ടയും കേരളത്തിൻ്റെ കാര്യത്തിൽ ഇടങ്കോലിടുക എന്നത് മാത്രമാണെന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. മുരളീധരൻ കേരളത്തിലെ ഒരു അംഗത്തെയെങ്കിലും കേൾക്കാൻ തയ്യാറാകണം. നോട്ട് നിരോധന സമയത്ത് അദ്ദേഹം കേരളത്തിൽ പറഞ്ഞത് സർക്കാർ ഇതിലൂടെ 4 ലക്ഷം കോടിയെങ്കിലും ലാഭമുണ്ടാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്നാണ്. അത് കേട്ടവരെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. അതും ഉയർന്ന പദവിയിലെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു. പിന്നാലെ സംസാരിച്ച അബ്ദുൽ വഹാബ് ബ്രിട്ടാസിനോട് ഇക്കാര്യത്തിൽ യോജിപ്പില്ലെന്ന് വ്യക്തമാക്കി. വി മുരളീധരൻ കേരളത്തിൻ്റെ ഡൽഹിയിലെ അംബാസഡറാണെന്ന് പ്രശംസിച്ച വഹാബ് അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും ശൂന്യരാകുമെന്നും കൂട്ടിച്ചേർത്തു. അദ്ദേഹം കേരളത്തെ ശ്രദ്ധിക്കുന്നുവെങ്കിലും കേരളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറയും. കേരള സർക്കാരിനെക്കുറിച്ചും പാലം നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ അംഗങ്ങളുടെ ചിരിക്കിടയിൽ വഹാബ് പറഞ്ഞു. സ്കിൽ ഡെവലപ്മെൻറ്റ് ചുമതല വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയും അഭിനന്ദിക്കുന്നതായും വഹാബ് പറഞ്ഞു. വഹാബിൻ്റെ ഈ അഭിപ്രായം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. മാത്രമല്ല മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു. ലീഗ് എക്കാലത്തും സംഘപരിവാറിനെ എതിർക്കുന്ന നിലപാടുള്ളപ്പോൾ ലീഗിൻ്റെ പ്രതിനിധിയായ വഹാബ് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് മുരളിക്ക് നൽകിയത് ലീഗിനെ പ്രതിസന്ധിയിലാക്കി. അതിനെ അബ്ദുൽ വഹാബ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അത് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമായി കരുതുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ച് രംഗത്തെത്തി. പ്രസ്താവനയിൽ ലീഗ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. വഹാബിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ ലീഗ് നേതൃത്വം ബാധ്യസ്ഥരാണ്. മറുപടി പറഞ്ഞേ പറ്റൂ. അതോ ലീഗിൻ്റെ അഭിപ്രായവും നിലപാടും വഹാബ് പറഞ്ഞതാണോ? കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്.